Hello friends, ellavarkkum namaskaram. Naan Chandralekha Umesh. Naan ippo vannirikkunnathu ningalkku crochet de pudhiyoru workumayittu. Crochet de earrings. Appo nerathe naan crochet de earrings inde video post cheyittundayirunnu. Idu valare simple valare elupathil cheyan pettunna oru work aanu. Aarkkum elupathil cheyan pettunna oru easy aayittulla work aanu idu. Appo ee work engane cheyamennu nokkam. Friends, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ എൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പം കിട്ടുന്നതായിരിക്കും. ഞാൻ ഒരുപാട് മേക്കിംഗ് വീഡിയോ ക്രോഷിയുടെ മേക്കിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നീഡിൽ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നീഡിൽ. അപ്പോൾ ഇത് എല്ലാ ത്രെഡ് സെൻറ്ററിലും കിട്ടും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ക്രോഷിയയുടെ ആങ്കറിൻ്റെ ത്രെഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ത്രെഡ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ വൂളൻ ത്രെഡാണ് കയ്യിലെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇത് ഈ ത്രെഡ് ഉണ്ടെങ്കിൽ ഈ കളർ, ഏതോ കളറാണോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കളർ വെച്ചിട്ട് ചെയ്യാം. ക്രോഷിയയുടെ ഇയറിങ്സിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് വാഷ് ചെയ്യാം. വാഷബിളാണ്, നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഇത് പിന്നെ കളറൊന്നും പോവാത്ത ത്രെഡാണ്. ആങ്കറിൻ്റെ ത്രെഡിൽ കളർ ഒരിക്കലും പോവില്ല. അതുപോലെ തന്നെ നല്ല വൂളൻ ത്രെഡിലും ഒരിക്കലും കളറും പോവില്ല. അതേപോലെ നല്ല ഭംഗിയുണ്ടാവും, നല്ല ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ വലിയ ചുറ്റി എടുക്കണമെന്നൊക്കെ നിങ്ങൾക്കറിയാം. നീഡിൽ വലുത് കയ്യിൽ പിടിക്കുക, ഇതുപോലെ എടുക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും, ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇതൊക്കെ നന്നായിട്ട് അറിയാം. നമ്മൾ ചെയിൻ എടുക്കുമ്പോൾ കുറച്ച് ചെറിയ ചെയിൻ എടുത്താൽ മതി, അധികം വലുപ്പത്തിൽ എടുക്കണ്ട. കാരണം നമുക്ക് ദ്വാരം വളരെ ചെറിയ ദ്വാരമായിട്ട് വേണ്ടും. നിങ്ങൾ ചെയിൻ എടുക്കുമ്പോൾ കൗണ്ട് ചെയ്ത് എടുക്കുക. ഒരു 10 ചെയിൻ മാത്രം വേണ്ടി വരും, അത്രയും വേണ്ടി വരുമല്ലോ. 8ഓ 10ഓ. ഞാനിപ്പോൾ ഇത് ഇത്രയും അകലത്തിലാണ് എടുത്തിരിക്കുന്നത്. ഈ അകലം നിങ്ങൾ നോക്കിയാൽ മതി, ഇത്രയും അകലത്തിലാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിനെ ഒരു ഹോളാക്കിയിട്ട് എടുക്കണം, റൗണ്ട് ഹോളിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ എടുത്തു, കണ്ടോ? ഇതിങ്ങനെ ചെറിയൊരു റൗണ്ട്, ചെറിയൊരു ദ്വാരം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് വലുതാക്കരുത്. വലുതാക്കി കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഈ നൂല് ഇവിടെ ഇങ്ങനെ ബാലൻസ് കിടക്കുന്നുണ്ട്. ഇതിനെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ അങ്ങനെ ഇടുന്നില്ല, ഞാൻ ഇതിൻ്റെ അകത്തൂടെ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആ നൂല് അവിടെ തന്നെ വെച്ചോ, പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നോക്കുക, ഇതിനെ രണ്ട് ചെയിൻ എടുക്കുക. രണ്ട് ചെയിൻ എടുത്തു. അത് കഴിഞ്ഞ് സാധാരണ നമ്മളെങ്ങനെയാണോ നേരത്തെ ക്രോഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിനെ, അപ്പോൾ ആദ്യം ഒരു രണ്ട് ചെയിൻ ഇട്ടു, പിന്നെ ഇതാ ഒന്ന് എടുക്കുവാന്ന് ഇങ്ങനെയായി. അത് കഴിഞ്ഞ് വീണ്ടും എടുക്കുക, വീണ്ടും എടുക്കുക, വെച്ചെടുത്തു, വീണ്ടും ആദ്യത്തെ ആ രണ്ട് ചെയിൻ എണ്ണി കഴിഞ്ഞാൽ 1, 2, 3, 4 നാലെണ്ണായിട്ടുണ്ട്. ഒരെണ്ണം കൂടെ എടുക്കുക. എടുത്തു മൊത്തത്തിൽ 5 എണ്ണം ഇതായിട്ട് എടുക്കുക. അത് കഴിഞ്ഞ് ഒരു ചെയിൻ ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ അകത്തൂടെ ചെറുതായിട്ടൊന്ന് കുടുക്കി വലിച്ച് ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയായി, ഇങ്ങനെയായി. വീണ്ടും അതുപോലെ തന്നെ ആദ്യം എടുത്തതുപോലെ തന്നെ രണ്ട് ചെയിൻ ഇങ്ങനെ കൊടുക്കുക, രണ്ട് ചെയിൻ കൊടുക്കുക. അതിനുശേഷം ഈ ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുത്ത് ഇങ്ങനെ എടുത്ത് മുഴുവനും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ആദ്യത്തെ ഈ രണ്ട് ചെയിന് ആയി ഇതുമായി, അപ്പോൾ രണ്ടായി. രണ്ട് കഴിഞ്ഞ് മൂന്നാമത് കേട്ടോ, പിന്നെ വീണ്ടും ഇതിൻ്റെ അകത്തൂടെ മൊത്തത്തിൽ 5 എണ്ണമാണ് വേണ്ടത്. 1, 2, 3, 4 ഫോറേ ആയിട്ടുള്ളൂ, ഒരെണ്ണം കൂടെ വേണം.
ഒരു ചെയിൻ എടുത്തു ഇവിടെ രണ്ടെണ്ണമായി അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ചെയിൻ എടുത്തു ഒരു ചെയിൻ എടുത്ത് ഇതിന് ഒരു കൊടുക്കട്ടു അപ്പോ മൂന്നെണ്ണം ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നമുക്കിത് വേണമെങ്കിൽ ഒരു ആറ് ഇതുപോലുള്ള ആറ് ഇതെല്ലാം ആക്കിയെടുക്കുക അതല്ല അഞ്ച് അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ചാന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കത് ആറ് വേണമെങ്കിൽ ആറ് എടുക്കാം ആറെടുക്കുമ്പോൾ കുറച്ചുകൂടെ വലുപ്പത്തിൽ ആയിരിക്കും വീണ്ടും രണ്ട് ചെയിൻ എടുത്തു ഞാനിവിടെ അഞ്ച് ഇതെല്ലാം എടുക്കാൻ പോകുന്നത് ഇതിനെ വളരെ ചെറുതായിട്ടാണ് ലാസ്റ്റ് ചെയ്യുന്നത് വളരെ ചെറുതായിട്ട് അതിൻ്റെ ദ്വാരത്തിലൂടെ വലിച്ചെടുക്കുന്നു ഒരു കെട്ടിട്ട് കൊടുക്കുക അപ്പം നാലായി ഇപ്പോൾ നാലായി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് വഴിഞ്ഞ് ഒരെണ്ണം കൂടി എടുത്ത് എല്ലാറ്റിനും ആദ്യം രണ്ട് ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുക ഇപ്പം അഞ്ച് അഞ്ചെണ്ണം എടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടു ഒരു ചെയിൻ ഇട്ടു ഇട്ട് കുടുക്കിയെടുത്തു ഇപ്പോൾ അഞ്ചേതലായി ഇത് അഞ്ചേതല അഞ്ചേതലായതിനു ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ ഹാങ്കിങ്ങിന് വേണ്ടിയിട്ട് ചെയിൻ വേണ്ടി കൊടുക്കും ഒന്ന് രണ്ടായി മൂന്ന് നാല് അഞ്ച് ആറ് നിങ്ങൾക്ക് എത്രത്തിൽ എത്ര ഇറക്കത്തിൽ വേണം അത്ര എടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് ഇത്ര എടുക്കുന്നത് ഇതിനെ ഫോൾഡ് ചെയ്യും ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു കുടുക്കിട്ട് കൊടുക്കും കുടുക്കിട്ടതിന് ശേഷം അത് ഒന്നുകൂടെ നല്ല ടൈറ്റാക്കി ഇപ്പോൾ രണ്ട് തവണ നമുക്ക് ഇത് കുടുക്കിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് തവണ കുടുക്കിട്ട് കൊടുക്കട്ടത് ഇങ്ങനെയാണ് ഇയറിങ്സ് വരുന്നത് ഇതാണ് ഇവിടെയാണ് നമ്മൾ പിന്നെ ഹാങ്കിങ് ആയിട്ടുള്ളത് ഇതിന് കൊളുത്തിയിടും അപ്പോൾ ഇയറിങ്സ് ഇങ്ങനെയാണ് വരുന്നത് ബാക്കി വരുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇതാണ് ഇയറിങ്സ് അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചെയ്തു വച്ചത് ഇതാണ് ഇതുപോലെ ഈ ഹാങ്കിങ് ഇതിൽ കൊളുത്തി ഇടുവാന്ന് ചെയ്യുന്നത് ഈ വരുന്ന ബാലൻസ് നമ്മൾ കട്ട് ചെയ്യും ടൈറ്റാക്കി കൊടുത്ത് അത് കട്ട് ചെയ്യാന്ന് തന്നെ അപ്പോൾ ഇയറിങ്സ് ഇതിങ്ങനെ നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ക്രോഷേയുടെ ഇയറിങ്സ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയാണ് എല്ലാവരും ചെയ്തു നോക്കണം വളരെ ഈസി ആയിട്ടുള്ള വെരി സിമ്പിൾ ഇയറിങ്സ് ആണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ എല്ലാ കളറും നൂലും ഉണ്ടെങ്കിൽ ആ എല്ലാ കളറിൽ നൂലിലും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം നമുക്കും ഇടാം നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാം അതല്ലാതെ വീട്ടിലെ നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്ത വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ് ഫ്രണ്ട്സ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇത് ചെയ്ത് അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കണം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും ഒരു കമൻസൊക്കെ തരാൻ മറക്കരുത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച് എൻ്റെ ബാക്കി ഇയറിങ്സൊക്കെ ഇതൊക്കെയാണ് ഇതെല്ലോ എല്ലാം ചെയ്തിട്ടുണ്ട് യെല്ലോ കളർ യെല്ലോ കളറിൽ ഞാനൊരു രണ്ട് ജോഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ
ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു കമൻറ്റ്സും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച്.